എന്താടാ ഇരിക്കട. എന്തായി പോയ കാര്യം? പോയ കാര്യം സംഭവം ഒക്കെയാടാ. കളി അഭയൻസാവോ പറഞ്ഞ പറഞ്ഞതാ. ആ അത് നന്നായി. മാത്രമല്ല ജില്ലാ സെക്രട്ടറി ഇടപെട്ട കാര്യം നടക്കും. പാർട്ടിക്കാരിടപെട്ട ഇതൊക്കെ എത്ര വേഗം നടക്കുമല്ലേ. ഓ സമ്മതിക്കണം. മോനെ ലിജു, നീ പാർട്ടിയെത്തോട്ട് കളിക്കണ്ട. ഇവിടെ ഞങ്ങൾ വിചാരിച്ച എന്തും നടക്കും. കാരണം ഭരിക്കുന്നത് ഞങ്ങളാ. ഓ പിന്നെ ഇവൻ നീ ഫോഴ്സിൽ കയറിയിരിക്കും. എന്റെ പൊന്ന നദീറേ, പോലീസ് എന്നൊക്കെ പറഞ്ഞ ഇവനെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? ഏ ഓ വെറുതെ ഡാർക്ക് അടിക്കല്ലേ. എടാ സംഭവം നല്ല പരിപാടിയാണ്. പിന്നെ അവസാന തീരുമാനം അത് നിന്നെയാണ്. നല്ലോണം ആലോചിച്ചിട്ട് മതി. അമ്മേനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. പോലീസ് എങ്കിൽ പോലീസ്, വരുന്ന പോലെ വരട്ടെ. സാർ ഓക്കെയാണ്. ഇതിലാ മറ്റേ വെബ് സീരീസ് ഒക്കെ കിട്ടുമോ? കിട്ടും സാർ, നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും ഒക്കെ ഇതിനകത്ത് കിട്ടും. എനിക്ക് ആ മണി ഈസ്റ്റ് ഒന്ന് കാണണം. അതൊന്ന് സെറ്റ് ചെയ്തേക്ക്. ഈ എന്റർടൈൻമെന്റ് സെക്ടർ മുഴുവൻ അമേരിക്കൻ കുത്തക മുതലാളിത്വ ബൂർഷ്വാസികളുടെ കയ്യിലാണല്ലോ. പക്ഷേ എനിക്കിത് കാണാതിരിക്കാനും പറ്റുന്നില്ല. നമ്മൾ പറഞ്ഞു വന്നത് ആശ്രിത നിയമനം വഴി ജോലി കിട്ടുമെന്നുണ്ടായിരുന്നിട്ടും നീ എന്താ ഇതിനെ വെച്ച് താമസിപ്പിച്ചത്? ഇവന്റെ ഡോക്യുമെന്റ്സ് അസോസിയേഷൻ ഓഫീസിലെ ബിജുവിനെ ഏൽപ്പിച്ചേക്ക്. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഈ പാർട്ടി എന്നും സാധാരണക്കാരന്റെ പാർട്ടിയാണ്. അവന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്ന പാർട്ടി. എന്നാ ഒരുങ്ങിക്കോ, നമുക്കിത് ശരിയാക്കാം. അയ്യപ്പദാസ് സാർ, നീ ഏതെങ്കിലും പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ പുറത്താണോ കോഴ്സിൽ കയറിയത്? അതെ സാർ. അത് ശരി, അങ്ങനെയാണെങ്കിൽ അതിന് പ്രതിവാദം ചെയ്യാനുള്ള സമയമായി നിനക്ക്. ഇതാ നാളെ ക്യാമ്പിൽ നിന്ന് റിലീവ് ചെയ്യാം. നാളെ കഴിഞ്ഞ് എസ് പി ഓഫീസിൽ ഹാജരാവണം. ഓക്കെ സാർ. എന്താടാ ചെല്ല്, നീ വന്നേ. ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താടാ എന്താ ഡാ? ഇവൻ ആലപ്പുഴ എസ് പി ഓഫീസിൽ നിന്ന് വരുന്ന വഴിയെ ഒരു ഉഗ്രം പണികിട്ടിട്ടുണ്ട്. എടാ എന്നെ ആ ക്യാമ്പിൽ നിന്ന് മാറ്റാൻ പോവാ. പകരൊരു സ്പെഷ്യൽ ഡ്യൂട്ടിയിലേക്ക് പോസ്റ്റ് ചെയ്യുക. അതും എസ് പിയുടെ അണ്ടറിൽ. എന്ത് ഡ്യൂട്ടി? ഗൺമാൻ ഡ്യൂട്ടി. അല്ല അതിനിപ്പോ എന്താ പ്രശ്നം?
എടാ ഡ്യൂട്ടി പ്രശ്നമല്ല, അത് ആർക്കാന്നുള്ളതാണ് പ്രശ്നം. തെളിച്ച് പറയടാ. എടാ ഡ്യൂട്ടി ഫോഴ്സിലല്ല, വെളിയില. ഒരു പൊളിറ്റിക്കൽ ലീഡറിനാ പോലും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. അതിവനെ കൊണ്ട് താങ്ങത്തില്ലടാ. നീ ആളാരാന്ന് പറ. പന്നിനൂർ മൂന്തൻ. സംഭവം സത്യം. പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം സഖാവിന്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും സുരക്ഷ ഉറപ്പാക്കണം എന്നൊക്കെയാ ന്യൂസിൽ കണ്ടത്. പക്ഷെ നിന്റെ തലയിലാകുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ലടാ. എടാ ഇയാളെത്ര പ്രശ്നമാണോ? ആ ബെസ്റ്റ്. നീ പിന്നെ ന്യൂസ് കാണലും പത്രം വായനയൊന്നും ഇല്ലല്ലോ. നദീരെ ഒന്ന് പറഞ്ഞോട് അങ്ങനെ ആരാണെന്ന്. സുരക്ഷയ്ക്ക് പോകുന്നവന്റെ ജീവൻ തന്നെ പോകുന്ന ഏർപ്പാടാ, വേറെ ആര് പോകാനാ? അല്ലെങ്കിൽ തന്നെ എവിടാ കണ്ണൂര്? ജീവനി കൊതിയുള്ളവര് പോവോ? സാധാരണ സ്റ്റേഷനിലുള്ളവരെയോ യൂണിയനിലുള്ള പോലീസുകാരെയോ ഒക്കെ ഇങ്ങനെ ഗൺമാനായിട്ട് എടുക്കും. ക്യാമ്പിൽ നിന്നൊക്കെ വളരെ റെയറായിട്ട് എടുക്കുള്ളൂ, അതും ജില്ലയ്ക്ക് പുറത്തു നിന്ന്. ആ അപ്പൊ കറക്റ്റാ. നീ ജോലി എന്നും പറഞ്ഞ് ഓടി ചെന്നപ്പോ തന്നെ അവന്മാരെടുത്തു തന്നതേ നല്ല മുട്ടൻ കണി റെഡിയാക്കി വെച്ചോണ്ട് തന്നെയാ. നല്ല ബെസ്റ്റ് പാർട്ടി അളിയാ. പാർട്ടിയുടെ കുരുവൊക്കെ പിന്നെ പൊട്ടിക്കൽ അളിയ. നിനക്ക് ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? എടാ തൊട്ടപ്പുറത്ത് പുന്നപ്ര സ്മാരകമില്ലേ, അതാരുടെയാന്നോ എന്തിനാന്നോ പോലും അറിയാത്തവനാണ് ഇവൻ. ഇവനെ പോലെ ഒരുത്തനെ പിടിച്ച് ഇത്രയും വലിയൊരു പാർട്ടിക്കാരന്റെ ഗൺമാനാക്കാന്ന് പറഞ്ഞ, അതും കണ്ണൂര് പോലൊരു സ്ഥലത്ത്. നിന്നെ കൊണ്ട് പറ്റൂലളിയ. നീ തന്നെ ആ നെറ്റെടുത്ത് നോക്ക്, അയാൾ ആരാണ്. ഒരു കാലത്ത് കണ്ണൂര് അയാളായിരുന്നു ദൈവന്റെ പാർട്ടിയുടെ അവസാന വാക്ക്. കൊല്ലാനും കൊല്ലിക്കാനും ഒരു മടിയില്ലാത്ത ആളാ. ഒടുവി പാർട്ടിക്ക് മുകളിൽ വരുന്നതായപ്പോ പാർട്ടി തന്നെ ഒതുക്കി. കണ്ണൂർ ഇയാള് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തെ അവിടെ ഇയാള് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കേട്ടാ തന്നെ പേടിച്ചു മരിക്കും. എത്ര തവണ സംഖ്യകൾ നോക്കിയാണെന്നറിയോ ഇയാളെ കൊല്ലാൻ? ഒരിക്കൽ സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൂട്ടിയതാ, എന്നിട്ടും തിരിച്ചു വന്നു. എന്റെ ചന്ദ്ര, പുള്ളിയെക്കുറിച്ച് ഈ പറയുന്ന കുറ്റമെല്ലാം വെറും കഥകളാ. അതുമാത്രമല്ല പുള്ളി ഇപ്പൊ ഒതുങ്ങി നിൽക്കുക, സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇവൻ പറയുന്ന പോലെ കണ്ണൂർ ഇപ്പൊ പഴയ പ്രശ്നങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടായിരിക്കും പാർട്ടി നിന്നെ അയച്ചത്. നീ ടെൻഷൻ അടിക്കാതിരിക്കുക, എല്ലാം ശരിയാവും. നീ പിന്നെ ന്യായീകരിക്കത്തല്ലേ ഉള്ളൂ. ഇതാ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അളിയ നദീറെ, നീ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. എന്തെങ്കിലും ചെയ്യ്, കുറച്ച് സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്, ഒന്ന് ഊരിക്കൊടുക്ക. അമ്മയും പെങ്ങളും മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ. അതെ. അവരെ ഒറ്റയ്ക്കാക്കുന്നത് ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്. നീ സഖാവ് അഭിജിത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? മഹാരാജാസ് കോളേജിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ വെട്ടുകൊണ്ട് മരിക്കുമ്പോൾ സഖാവിന് 20 വയസ്സാ പ്രായം അല്ലേ? അങ്ങനെ എത്രയോ ചെറുപ്പക്കാർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കളയുന്നു. അപ്പോഴാണ് പാർട്ടിയെ കൊണ്ട് ജീവിതത്തിൽ ഗുണമുണ്ടാക്കിയ നിന്നെ പോലുള്ളവർ ഒഴിവൊഴിവ് പറഞ്ഞ് കളിക്കുന്നത്. അത് മോശമല്ലേ അയ്യപ്പദാസേ? ഈ കത്ത് പാനൂരെത്തിയാൽ സഖാവ് കുഞ്ഞനന്ദൻ മാഷിനെ ഏൽപ്പിക്കണം. തലശ്ശേരി സ്റ്റേഷനിൽ നിന്നെ കൂട്ടാൻ ആള് വരും, പിന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും അവര് നോക്കിക്കോളും. എന്ന് വെച്ചാൽ പോകണമെന്ന് പാർട്ടി പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ, പോവുക. ഈ ഒരു കാര്യത്തിന് സഖാവ് ഇവനെയും കൊണ്ട് ഇതുവരെ വരരുതായിരുന്നു. കൊടി പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കുക, ഓടാൻ പറഞ്ഞാൽ ഓടുക, ചാവാൻ പറഞ്ഞാൽ ചാവുക. അനുസരണാശീലം, അച്ചടക്കം ഒരു പാർട്ടി പ്രവർത്തന അത്യാവശ്യം വേണ്ട ഒന്നാണ്. അനുസരിപ്പിക്കേണ്ടി വരും, അത് വേണ്ടല്ലോ. മിടുക്കൻ, എന്നാ പിടിച്ചോ. അളിയദാസേ,
നിനക്ക് എന്നോടൊന്നും തോന്നരുത്. ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, നിനക്കറിയാലോ. നീ വിട്ടോ, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, നിന്നെ ഞാൻ വിളിച്ചോളാം കേട്ടോ.